ഇത്രയും ഗംഭീരമായൊരു വീട്, 6 വർഷമെടുത്ത് പണി കഴിപ്പിച്ച വീട്, ഇത് എവിടെ നിന്നാണ് ചേട്ടൻ ഇത്രയും ഇത്രയും ഐഡിയാസ് കിട്ടിയത്? ഞാൻ അതിന് അകത്തേക്ക് കാണിച്ചു തരാം, നിങ്ങൾ ഞെട്ടും. പണി കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിയാണ്. അത് ഏകദേശം മനസ്സിലായ ലക്ഷണമുണ്ട്. അങ്ങനെയാണ് നമ്മൾ കഥ പറഞ്ഞു കഥ പറഞ്ഞു. നമുക്കിനി ഈ വീട് കാണണ്ടേ? വീടൊക്കെ നിങ്ങൾ അങ്ങനെ പറയല്ലേ ചേട്ടൻ. ഞങ്ങൾ വീട് പകുതി കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ചു വിടുവന്നിരിക്കുന്നതായിരിക്കും. താഴത്തെ വീടൊക്കെ കണ്ടല്ലേ. ഇത് ഇത് ഏത് ഭാഗമായിട്ട് വരും ചേട്ടാ? ഇത് നടുമുറ്റം. നടുമുറ്റം ഏരിയ ആയിട്ട് വരും. നടുമുറ്റം, നടുമുറ്റത്തിൽ നടുമുറ്റം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ചേട്ടൻ എവിടെ നിന്ന് കോപ്പി അടിച്ചോണ്ട് വന്ന ഐഡിയ? ഇത് കോപ്പി അടിച്ചതല്ല, പുള്ളി വരച്ചാണ്. ഇത് മൊത്തം തടിയാണോ? തടി പൊതിഞ്ഞേക്കാണത്. അങ്ങനെ തടി പൊതിഞ്ഞേക്കുന്ന ഈ ഈ ഏരിയയിലൊക്കെ ആ ഫ്ലഡ് വന്നപ്പോഴത്തേക്കും ഇത് എന്ത് സംഭവിച്ചായിരുന്നു? ഇതിന്റെ കഷ്ണങ്ങളൊക്കെ പോയി. രണ്ടാമത് ഇത് ചെയ്തു. നല്ല രീതിയിൽ പൈസ കൊടുക്കേണ്ടി. പാപ്പന്റെ കളസം കീറി മക്കളെ. സാരയില്ല ചേട്ടാ, പോട്ടെ, നമുക്ക് അടുത്തൊരു സിനിമയിൽ മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഇതോ ചേട്ടാ, ഇത് ഇത് നല്ല ഭംഗിയായിട്ട് ഞാൻ കണ്ടപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു. ഇത് ആരാ ചെയ്തേ? ഇത് ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ. ഇതാണ് ആലപ്പുഴ കയർ തൊഴിലാളികൾ. ഉമ്മൻചാണ്ടി നമുക്ക് മുഖ്യമന്ത്രി. ഇത് ഏകദേശം എത്ര വയസ്സുള്ള സലീം കുമാർ ആയിട്ട് വരും? 12 കൊല്ലം മുമ്പുള്ള അന്ന് എങ്ങനെയാണ് വരുന്നേ? നല്ല ചുള്ളനായിരുന്നല്ലേ. ഇന്ന് എന്ത് പറ്റി? ഇതെന്താ, ഇതിനകത്ത് മുറിയാണോ? തുറന്നു നോക്കട്ടെ. മുറിയുടെ മുന്നിൽ ആനയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മറ്റേ കൊത്തുപണിയല്ലേ? ഇതൊക്കെ എത്ര ദിവസം എടുത്തു ചേട്ടാ? കൊത്തുപണിക്ക് എത്ര ദിവസം എടുത്ത്? അതൊന്നും നോക്കാൻ പോയില്ലേ. അപ്പൊ ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി. അതല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് മുറിയുടെ അകത്തേ കയറാം. ഇതാണ് ചേട്ടന മുറി. ഈ മേശക്ക് ഏതെല്ലാം ഒരു അപ്പൂപ്പന്റെ കഥ പറയാനുണ്ടാവും. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഈ മേശക്ക്. എന്നുവെച്ചാ ഏകദേശം 1100 വർഷം ഉണ്ടാവുമല്ലേ. ഓ ചേട്ടൻ വാങ്ങിച്ചാണോ? ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു അപ്പൂപ്പന്റെ കഥ പറയാനുണ്ടാവുമായിരിക്കും. എന്റെ അപ്പൂപ്പന ഒരു വാഴക്കല്ല, ഞാൻ അപ്പൂപ്പൻ. ഓക്കെ, ഇതാണ് ബെഡ്റൂം. ഇത് എന്റെ ഒരു മോന്റെ മുറിയാണ്. മുറിയാണ്. ഓക്കെ, ഇത് ഏത് മോന്റെ? ഇളയ മോന്റെ. അതാണ് അവന്റെ സാമ്രാജ്യം. സാമ്രാജ്യം ഇനി അകത്തേക്ക് പഠിക്കാൻ പോയേക്കാണ്.